അയ്യോയ്യോ, നീ ചക്രപന്നഹോ, എന്നെ കാണുന്നില്ലല്ലോ പണ്ടാരത്. ഓക്കെ, ഞാൻ വീണ്ടും വന്നിരിക്കാം. ഗുഡ്സ്, നമ്മളെന്താ പഴയ എനർജറ്റിക് ആയിട്ട് വരണ്ടേ? വരണ്ടേ? എല്ലാവരും എന്നോട് ചോദിക്കുന്നത് എന്താണ് പഴയ എനർജറ്റിക് ആയിട്ട് വരുന്നത്. ഞാൻ ക്യാമറ ഒന്ന് ശരിയാക്കട്ടെ. ഓക്കെ, ബാക്കിൽ എന്തായാലും. ഓക്കെ, ഹലോ, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ഞാനിതൊക്കെ പറയുമ്പോൾ ഗൈസ്, മിനിയാന്ത് എപ്പിസോഡ് പറഞ്ഞപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്, പഴയ അഞ്ജിത നായർ ഞാൻ ഒരുപാട് മിസ് ചെയ്യുന്നു ഗൈസ്. ഓക്കെ ഗൈസ്, ഓക്കെ, ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ബ്യൂട്ടി ടിപ്സ് മലയാള യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ചെയ്യാണ്. അപ്പോൾ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വന്നിട്ട് ഞാൻ ഇപ്പം നിങ്ങളോട് ചെയ്യണം എന്ന് വിചാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് കേട്ടോ. പക്ഷേ എനിക്കിതൊരു വീഡിയോ ചെയ്യാൻ പറ്റിയിട്ടില്ല. അപ്പോൾ ഞാൻ വിചാരിച്ചു ഇന്നത്തെ വീഡിയോ നമുക്ക് എന്തായാലും അതുതന്നെ ആക്കാം. കാരണം എനിക്ക് ഈടായിട്ട് അറിയാലോ, ഞാൻ മുമ്പ് ഒരു കിലോ ഒലക്കാമത്തെ മുതുക്ക് സ്ട്രൈറ്റൻ ചെയ്തിട്ടുണ്ട്. അതിനുശേഷം എനിക്ക് അതിനുശേഷം ഭയങ്കര തിരിച്ചടികളാണ് വന്നുകൊണ്ടിരിക്കുന്നത് എൻ്റെ മുടിയിനകത്ത്. കാരണം ഒരു ദിവസം മുടി പൊട്ടിയില്ലെങ്കിൽ പിറ്റേ ദിവസം മുടി പൊട്ടലോട് പൊട്ടില്ലേ, അങ്ങനെ പൊട്ടി ഏകദേശം പോയൊരു മട്ടാണ്. അപ്പോൾ ഞാൻ വിചാരിച്ചു ഈശ്വരാ, നമ്മളിപ്പോൾ കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെയും മുടി ഇങ്ങനെ പോയിക്കൊണ്ടേക്കും. അപ്പോൾ ഞാൻ വിചാരിച്ചു പിന്നെ വലിയൊരു ട്രീറ്റ്മെൻറ്റൊക്കെ ഉണ്ടായില്ല, പൈസ കാര്യങ്ങളൊക്കെ ആയി വരട്ടെ, അതൊക്കെ ചെയ്യണം. അപ്പോൾ ഞാൻ വിചാരിച്ചു എന്തായാലും നമുക്ക് ഇന്ന് ഒരു നാച്ചുറലായിട്ടുള്ളൊരു, ഞാൻ പണ്ട് മുതലേ സ്റ്റാർട്ട് ചെയ്തൊരു കാര്യമാണ്. അപ്പം ഞാൻ വിചാരിച്ചു നാച്ചുറലായിട്ടുള്ള കുറച്ച് ഇൻഗ്രീഡിയൻസ് വെച്ച് നമുക്ക് ഹെയറിൽ ഈസി ആയിട്ടുള്ള താരൻ മുടിക്കൊച്ചിൽ എല്ലാം പ്രാട്ടങ്ങൾ പോക്കാനുള്ള ഈസി ആയിട്ടുള്ള ടിപ്സ്. നിങ്ങൾ ആരും എണീറ്റ് പോരുത്, ലാസ്റ്റിൽ ഒരു അമ്മ അതൊരു സ്പെഷ്യൽ ഉണ്ട്, അപ്പോൾ ആരും എഴുന്നേറ്റ് പോരുത്, മനസ്സിലായില്ലേ? ഇത് ഹൈ ലെവൽ സ്പെഷ്യൽ വീഡിയോ ആണ്. സോ ഗൈസ്, ആരും സ്കിപ്പ് ചെയ്യാതെ മാക്സിമം കാണാൻ ശ്രമിക്കുക. അപ്പോൾ ആദ്യമായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ കാണുന്ന ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ്, ബെൽ ഐക്കൺ ചെക്ക് ഓൺ ഓപ്ഷൻ കൊടുക്കാൻ ശ്രമിക്കുക ഗൈസ്. അപ്പോൾ ഞാനിത് വീണ്ടും വന്നിരിക്കുകയാണ്. അയ്യോ, എനിക്ക് എന്തോ നാവിന് ഏകദേശം നാവ് വളയാൻ പറയില്ലേ, അതാണ് കേട്ടോ. ഓക്കെ, അപ്പോൾ ഞാൻ ഫസ്റ്റ് ഇത് വന്നിട്ട് ഇതിൽ വേണ്ട ഇൻഗ്രീഡിയൻസ് എന്താ വെച്ചാൽ ചെറിയുള്ളിയാണ്. ചെറിയുള്ളി എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഹെയറിൽ ഏറ്റവും ബെറ്ററാണ്. മുടിൻ്റെ അകത്ത് താരൻ, പിന്നെ അതേപോലെ കുഞ്ഞു സാധനമില്ലേ ഈ കറുത്ത സാധനം, എന്താ അതിൻ്റെ പേര്, അതറിയില്ല, കാരനുണ്ട്, താരനുണ്ട്, ആ അതൊക്കെ മാറ്റാൻ, പിന്നെ അതേപോലെ തന്നെ മുടി കൊഴിച്ചിൽ, ചൊറിച്ചിൽ, അതൊക്കെ മാറ്റാൻ ചെറിയുള്ളി ബെറ്ററാണ് മക്കളെ. നിങ്ങളൊന്ന് അറിയും, നിങ്ങളെ വീട്ടിൽ തന്നെ നാച്ചുറൽ സാധനമായിട്ട് ഞങ്ങൾ കണ്ട ഫേസ്ബുക്കല്ല, സോറി. ഓക്കെ, കണ്ട് ബ്യൂട്ടി പാർലറിൽ പോയിട്ട് എൻ്റെ മുടി കൊഴിയുന്നു, എനിക്കെന്തെങ്കിലും തരൂ, എനിക്കെന്തെങ്കിലും തരൂ. അവർ കുറേ ട്രീറ്റ്മെൻറ്റ് ചെയ്യും, കെമിക്കൽ ട്രീറ്റ്മെൻറ്റ് ചെയ്യും. എന്താ നമ്മൾ അതിനൊക്കെ പോകേണ്ട ആവശ്യം, നമ്മുടെ വീട്ടിൽ തന്നെ നാച്ചുറലായിട്ട് സാധനമില്ലേ. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ചെറിയുള്ളി ബെറ്ററാണ്. അലോവേര, അലോവേര ഇസ് വെരി 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 ബ്യൂട്ടിഫുൾ. ചക്കരമ്മ അലോവേര, അലോവേര ചക്കരമ്മ കഴിച്ച അലോവേര എൻ്റെ ഫേവറേറ്റ് ആണ് ഗൈസ്. അലോവേര തൊട്ടൂറ്റി കളി ഞാൻ കളിക്കരുത്, കാരണം എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. എനിക്ക് എന്താ പറയുക, ഭയങ്കര ഇഷ്ടം അലോവേര. അത് പിന്നെ അടുത്ത വന്നിട്ട് വേണം എന്നുണ്ടെങ്കിൽ നമുക്ക് ഇങ്ങനെ കേട്ടോ, ചെറിയുള്ളി അല്ലെങ്കിൽ അത് മാത്രമായിട്ട് നമുക്ക് തേച്ച് കൊടുക്കുക. ചെറിയുള്ളിൻ്റെ നീര്, ചെറിയുള്ളി നല്ല രീതിയിൽ ചതച്ചതിൻ്റെ നീര് വേണമെങ്കിൽ തേച്ച് കൊടുക്കുക. രണ്ടാമത്തെ ഓപ്ഷനാണ് അലോവേരേൻ്റെ ജെല്ലും ചെറിയുള്ളിൻ്റെ നീരും കൂടി മിക്സ് ചെയ്തിട്ട് നമ്മുടെ തലയിൽ തേച്ച് കൊടുക്കുക. ഇങ്ങനെ ആകുമ്പോൾ നമ്മുടെ ഹെയറിലെ മുടി കൊഴിച്ചിലും കാര്യങ്ങളൊക്കെ ഇല്ലേ, അതൊക്കെ പൊട്ടാൻ ഏറ്റവും ബെറ്ററാണ്. പൊട്ടാനല്ല, പൊട്ടുന്നതൊക്കെ തടയാൻ വേണ്ടിയിട്ട് ഏറ്റവും ബെറ്ററാണ് കേട്ടോ. അപ്പോൾ നല്ലത്, അത് നല്ലൊരു ഓപ്ഷനാണ്. ഓക്കെ, അപ്പോൾ ഇത്രയും രണ്ട് ടിപ്സാണ് എനിക്കറിയാവുന്ന കാര്യം. ഞാൻ അത്രയും ചെയ്യാറുള്ളൂ, എനിക്ക് വലിയ എല്ലാ കുന്തലാട്ടം കണ്ടുപിടിച്ചിട്ട് എനിക്ക് നിങ്ങളോട് ചേരേണ്ട ആവശ്യമില്ല. എനിക്കറിയാവുന്ന ടിപ്സല്ലേ എനിക്ക് നിങ്ങളോട് പറയാൻ പറ്റുള്ളൂ. ഞാൻ ക്യാമറ കുറച്ചുകൂടി അടുപ്പിക്കട്ടെ ഗൈസ്. ഓക്കെ, ഞാൻ ഇനിയാണ് നിങ്ങൾക്ക് അംഗത്തിന് പൂരം കാണിക്കാൻ പോകുന്നത് ഗൈസ്. അതിനു മുമ്പ് നമുക്ക് എപ്പോഴത്തെ പോലെ ഒരു ഡാൻസൊക്കെ വേണ്ടേ? എന്താ ഡാൻസ് കളിക്കുക, ഏത് ഡാൻസാ? നിന്നെ കണ്ടപ്പോഴൻ കണ്ണിൽ നിന്നും നിന്നെ നീരാശം മാറിൽ ചേർന്നപ്പോഴെ എൻ ശ്വാസത്താൽ കേട്ടു ചിത്തിത്താളം. ഹേ പട്ടാമ്പൂവല്ലേ നീ മിന്ന നീ നീഗി ലവ് യു ലവ് യു ലവ് യു ബേബി. ഓക്കെ, അപ്പോൾ നമുക്ക് ഫസ്റ്റ് സ്റ്റെപ്പ് വന്നിട്ട് ഹെയർത്തെ കുടുക്കൊക്കെ, ഓ അല്ല വേറെ കൊടുക്ക് കൊടുക്കാനേ കൊടുക്കാനേ ഹെയർത്തെ കുടുക്കൊക്കെ മാറ്റിയിട്ട് വരാമേ. ഫ്രണ്ടിലേക്ക് ഇത്തിരി ഹെയർ ഇടട്ടെ. ഇട്ടല്ലോ കുട്ടി, ഇട്ടല്ലോ കുട്ടി, ഇട്ടു കുട്ടി, നന്നാവാൻ ശ്രമിച്ചോ? ഇല്ലേ കുട്ടി, ഈ കുട്ടി നന്നാവാൻ ശ്രമിച്ചിട്ടില്ല. ഒരു കൂട്ടം ഹെയറൊക്കെ ഞാൻ മാറ്റി പരിപ്പ് തിന്ന് മടുത്തു. ഇനി ഞാൻ അടുത്ത വന്നിട്ടെ, ഞാൻ സമയം കളയില്ല, നിങ്ങൾ വെറുതെ ബോറടിപ്പിക്കില്ല. കുയിസുകൾ വെളുത്തുള്ളി എടുത്തു, സോറി വെളുത്തുള്ളി.
ചെറിയുള്ളി അല്ലേ, ചെറിയുള്ളി ഒരു നാലെണ്ണൊക്കെ മതി, അത്രയ്ക്ക് മതി, നമുക്കതൊക്കെ മതി. ഇന്നേ നമ്മൾ എന്തിനാ വെറുതെ ചെറിയുള്ളി കുറേ കിടുന്നത്? ഓക്കെ, ഈ തോല് പോക്കുമ്പോഴേ നമ്മൾ ശ്രദ്ധിക്കട്ടോ, തോല് ഭയങ്കര രസമാണ്. അതുകൊണ്ട് കണ്ണിരിയാൻ നല്ല രസമാണ്, മനസ്സിലായില്ലേ? അതുകൊണ്ട് ശ്രദ്ധിക്കാൻ നോക്കുക നിങ്ങളെപ്പോഴും, മനസ്സിലായില്ലേ? പറഞ്ഞ മനസ്സിലായി ഗൈസ്? ആമേഘം മന്ത്രത്താൽ പായുന്ന കുതിരയെ മാണിക്ക കയ്യാൽ തൊടാം, കന്ദർവൻ പായുന്ന മതിലകം മന്ദാര പൂവിട്ട കണ്ണിരിയുന്നു. ഞാനധികം പാട്ട് പാടിയല്ലേ, ഈ ഉള്ളിക്കിടക്ക് എൻ്റെ പാട്ട് കാണുമ്പോൾ ദേഷ്യമാണ് ഗൈസുകളെ. എനിക്കറിയില്ല ഇപ്പന്മാർ എന്തിനാ എന്നോട് ദേഷ്യം പിടിക്കുന്നത്, എനിക്കറിയുന്നു. ഇത്രയൊക്കെ മതി. ഇനിയാണ് നമുക്ക് ഈ ചെറിയുള്ളി ഒന്നായിട്ട് എടുക്കുക. 1, 2, 3, 4, 5, 6 ഞാനൊരു 5-6 എണ്ണം എടുത്തിട്ടുള്ളൂ കേട്ടോ. അതൊക്കെ മതി ഗൈസുകളെ. വാട കുട്ട, നീ ഇവിടെ വാട, വട വട ഇതിനകത്തിട കണ്ണരിയെന്ന് നേരെ ഇരിക്കടി. ആ ഓക്കെ, നന്നായി ചതിച്ചെടുക്കാം. ഓ, ഇതിൻ്റെ ഒരു പുകച്ചിലുണ്ട് ഗൈസ്, അത് ഒരിക്കലും ഒരു മെഡിസിന് കിട്ടാത്ത പുകച്ചില. ഏകദേശം 11 റെഡി ആയിട്ടുണ്ട് കണ്ണിരിയുന്നു. നമുക്ക് ഈ ബൗളിലേക്ക് ഇടാം. ഇതിനെ നേരിടാം, ഇങ്ങനെ എടുക്കണേ, കാണുന്നുണ്ടോ? ഇങ്ങനെ എടുക്കാം ഉണ്ടോ? ഇങ്ങനെ എടുക്കാം. കുറേ എടുത്താലേക്ക് ഗൈസ് കുറച്ചെങ്കിലും നമുക്ക് കിട്ടത്തുള്ളൂ. ഇനിയുണ്ട്, അത്ര മതി. ഈനകത്ത് കയ്യിനകത്തുള്ള അവശിഷ്ടമൊക്കെ നമ്മൾ തലേനെ അവിടെ തേച്ച് കൊടുക്കാം. അയ്യോ ഓക്കെ, നമ്മളിന്നത് ഹെയറിൽ ഈ ഒരു നടുപോഷൻ എടുക്കാം. നമുക്ക് ഇതാണ് കൈയാണ് ഏറ്റവും ബെറ്റർ കേട്ടോ, കൈയിനോട് ആക്കുമ്പോഴാണ് കുറച്ചും കൂടി നല്ലത്. ഞാൻ കൈയിനോട് തന്നെ ആക്കി കൊടുക്കാം. പോകുന്ന ഭാഗത്ത് നോക്കിയാൽ നല്ല രീതി താരനൊക്കെ എവിടെയുള്ളത് അവിടെ നന്നായിട്ട് അപ്ലൈ ചെയ്ത് കൊടുക്കുക കേട്ടോ. എന്നിട്ട് 15 മിനിറ്റ് ശേഷം നല്ല തണുത്ത വെള്ളത്തിൽ വാഷ് ചെയ്യാം. വാഷ് ചെയ്യുമ്പോൾ ഷാമ്പു ഇടാൻ ശ്രമിക്കുക കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യുന്ന ഷെയർ ചെയ്യുന്ന സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ ബൈ, ടാറ്റാ.